ഇനി മറ്റൊരു കോഴിക്കോട്ടേക്ക് പോവാം. കോഴിക്കോടിന്റെ ഒരു റിപ്പോർട്ടിലേക്കാണ്. അതായത് കേരളത്തിലെ കാലാവസ്ഥയും ഭൂഘടനയും പഠിക്കാതെ ദേശീയപാത നിർമ്മാണം നടത്തിയതാണ് കോഴിക്കോട് വടകര മുക്കാളിയിൽ മണ്ണിടിയാൻ കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഉറപ്പുള്ള സംരക്ഷണ ഭിത്തിക്ക് പകരം ബലം കുറഞ്ഞ സംവിധാനം ഒരുക്കിയെന്നാണ് ആരോപണം. 20 മീറ്റർ ഉയരത്തിൽ മണ്ണ് ഇടിച്ചു താഴ്ത്തി ദേശീയപാതയ്ക്ക് വീതി കൂട്ടി. മണ്ണ് ഇടിയാതിരിക്കാൻ ഇരുമ്പ് നെറ്റ് കെട്ടി സിമെന്റ് മിശ്രിതം സ്പ്രേ ചെയ്ത് പിടിപ്പിച്ചു. മഴ പെയ്ത് കുതിർന്നതോടെ എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീണു. അതിശക്തമായി മഴ പെയ്യുന്ന നമ്മുടെ നാട്ടിൽ ഈ നിർമ്മാണ രീതി ചേരില്ലെന്നാണ് ആക്ഷേപം. ഇത്ര മണ്ണെടുത്ത സമയത്ത് ഇടിഞ്ഞതാണ്. എന്നിട്ട് അവർ ഇത് പുതിയ ടെക്നോളജിയാണ്, സോയിൽ നെയിലിംഗ് എന്ന് പറഞ്ഞ പുതിയ ടെക്നോളജിയാണ്, നിങ്ങൾക്ക് ഒന്നും പേടിക്കണ്ട, നിങ്ങൾക്ക് നിങ്ങൾക്ക് ടെക്നിക്കലി ഒന്നും അറിവില്ലാത്തതുകൊണ്ടാണ് നിങ്ങളിത് ഇങ്ങനെ പറയുന്നത്. ഞങ്ങൾ അന്നപ്പോഴേ പറഞ്ഞത് ഇവിടെ പോസിബിൾ അല്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ചെയ്തിട്ട് 2 മാസമാണുള്ളത്, 3 മാസം തികഞ്ഞിട്ടില്ലത്. ഇത് അടിയിൽനിന്നാണ് വലിഞ്ഞു പോകുന്നത്. കോൺക്രീറ്റ് ഇത് ഫുള്ളായിട്ട് ചെയ്തില്ലെങ്കിലും ഒരു പകുതിയെങ്കിലും ലെവലിൽ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോൾ ഇനി ബാക്കിയുള്ള പീസ് മേലൊക്കെ ക്രാക്ക് വന്നിട്ടുണ്ട്. ഏത് നിമിഷം പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണിത്. നല്ല മഴ വന്നാൽ ഞാൻ എന്തായാലും അത് വീഴും. നാട്ടുകാരുടെ പരാതിയിൽ ഇവിടെ മാത്രം സംരക്ഷണ ഭിത്തി ബലപ്പെടുത്തി നിർമ്മിക്കാനാണ് ദേശീയപാത അതോറിറ്റിയുടെ തീരുമാനം. റിപ്പോർട്ടർ കോഴിക്കോട്.